പല നാടുകളിൽ അവരവരുടെ രുചിക്കും താല്പര്യങ്ങൾക്കും ഒത്തവിധം തയ്യാറാക്കുന്ന ഒരു വിഭവം മീൻകറി. തേങ്ങ അരച്ചത്, മുളകിട്ടത്, തക്കാളി ഇട്ടത്, അങ്ങനെ അങ്ങനെ. ഇന്നിവിടെ തേങ്ങ അരച്ചതിൽ മാങ്ങ ഇട്ട മീൻകറി. ആറല്ലെങ്കിൽ ഏഴ് ചുമന്നുള്ളി തൊലി കളഞ്ഞ് ചെറുതായി മുറിച്ചു വെച്ചു. നല്ല പുളിയൻ പച്ചമാങ്ങ എടുത്ത് തൊലി കളഞ്ഞു, ചെറിയ കഷ്ണങ്ങളാക്കി നീളത്തിൽ മുറിച്ചു. ഒരു തക്കാളി എടുത്തു, നീളത്തിൽ മുറിച്ചു. ഒരു കഷ്ണം ഇഞ്ചി എടുത്തു, നീളത്തിൽ മുറിച്ചു. വെളുത്തുള്ളി എടുത്തു, പച്ചമുളക് എടുത്തു, എല്ലാം മാറ്റിവെച്ചു. മിക്സിയുടെ ജാർ എടുത്തു, തേങ്ങ ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, മുളകുപൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു. എല്ലാവരും ചേർന്നൊരു ഗംഭീര അരപ്പ് സമ്മാനിച്ചു. മീനെടുത്ത് മുറിച്ചു മാറ്റിവെച്ചു. ചട്ടി അടുപ്പിൽ വെച്ചു, എണ്ണയൊഴിച്ചു. എണ്ണ ചൂടായപ്പോൾ കടുകിട്ടു, കടുക് പൊട്ടി. ഉലുവ ഇട്ടു. അരിഞ്ഞു വെച്ചിരുന്ന ഓരോരുത്തരെയായി എണ്ണയിലേക്ക് ആനയിച്ചു. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുമന്നുള്ളി, കറിവേപ്പില, ഇവരെല്ലാം എണ്ണയിൽ കിടന്ന് പരസ്പരം സ്വകാര്യം പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ വഴന്നു വന്നു. അവസാനം തക്കാളി വന്നു. തക്കാളി മുൻപേ വന്നവരോട് ലയിച്ചു ചേർന്നു. കൂടെ തന്നെ അരപ്പും. ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ചാറും ഉണ്ടാക്കി. തിളച്ചു വരാറായപ്പോൾ പുളിയൻ മാങ്ങായെ തനി നിറവും പുളിയും സ്വാദും കാണിക്കാൻ പറഞ്ഞുവിട്ടു. എല്ലാവരും ചേർന്ന് തിളച്ച് രുചി മാറി, സ്വഭാവം മാറി, രീതികൾ മാറി. ആവശ്യത്തിന് ഉപ്പുമൊഴിച്ച് തിളച്ചു തുടങ്ങിയപ്പോൾ മീൻ കഷ്ണങ്ങളിട്ട് മൂടിവെച്ചു. 10 മിനിറ്റ് കഴിഞ്ഞു ഇളക്കിയിട്ടു. 5 മിനിറ്റ് കഴിഞ്ഞു അടുപ്പിൽ നിന്നും വാങ്ങിവെച്ചു. മീൻകറിയുടെ വാസന മൂക്കിലേക്ക് തുളച്ചു കയറുന്നു.